ബ്ലോഗ്സ് ന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മൾ വീണ്ടും ട്രൈബറിലേക്ക് വരികയാണ്. ട്രൈബർ കാറിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ട്രൈബറിന്റെ ആദ്യ യാത്ര ആഴിമലയിലേക്കുള്ള യാത്ര, അതിനുശേഷം ട്രൈബറിന്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നതിനായി കൊല്ലത്തേക്കുള്ള ഒരു യാത്ര, അത് കഴിഞ്ഞ് മൂന്നാമത്തെ വീഡിയോയാണ് ട്രൈബറിൻ്റേതായി ഇപ്പോൾ വരുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് അക്സസറീസാണ്. അക്സസറീസ് തന്നെ ഇലുമിനേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇത്തവണത്തെ വീഡിയോയിലുള്ളത്. ഇലുമിനേറ്റഡ് സ്കഫ് പ്ലേറ്റ്, അതുപോലെ തന്നെ കമ്പനി ഫിറ്റഡ് ആംബിയൻ ലൈറ്റ്, കൂടാതെ കളർ ചേഞ്ച് ചെയ്യുന്ന ഒരു ആംബിയൻ ലൈറ്റ്, ഇങ്ങനെ മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അക്സസറീസിൽ രണ്ട് ഐറ്റം കമ്പനി ഫിറ്റ് ചെയ്ത അക്സസറീസാണ്. ഒന്ന് ഇലുമിനേറ്റഡ് സ്കഫ് പ്ലേറ്റ്, പിന്നെ മറ്റൊന്ന് ആംബിയൻ ലൈറ്റ്. അത് കളർ ചേഞ്ച് ചെയ്യുന്നതല്ല, അതിൽ ആറ് ലൈറ്റുകൾ ഉൾപ്പെടുത്തിയാണ് കമ്പനി അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ടെണ്ണം മുമ്പിലും രണ്ടെണ്ണം നടുവിലും രണ്ടെണ്ണം ഡിക്കി സ്പേസിലുമാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കമ്പനി ഫിറ്റ് ചെയ്ത ആംബിയൻ ലൈറ്റ് ഒരു ലൈറ്റ് എന്നതിലുപരി നല്ലൊരു പ്രയോജനമുള്ള, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ വണ്ടിയിൽ ആവശ്യത്തിന് ലൈറ്റ് ലഭിക്കുന്നതിനും ആളുകൾക്ക് ഇറങ്ങുന്നതിനും കയറുന്നതിനും ഒക്കെ വളരെ പ്രയോജനപ്രദമായ ഒരു ലൈറ്റാണ്. അതൊരു ആംബിയൻ ലൈറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു സാധനമായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇതല്ല, കമ്പനി വളരെ ഗൗരവത്തോടുകൂടി, അതായത് നമുക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു ആംബിയൻ ലൈറ്റാണ് കമ്പനി അതിൽ ഫിറ്റ് ചെയ്യുന്നത്. ആറ് ലൈറ്റ് ഉൾപ്പെടുന്ന ഒരു സെറ്റിൻ്റെ വില ഏകദേശം 4200 രൂപ ആയിട്ടുണ്ട്. അത് ഡിക്കി സ്പേസിൽ രണ്ട് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് സാധനങ്ങൾ വയ്ക്കുന്നതിനും എടുക്കുന്നതിനും ഒക്കെ നമുക്ക് വളരെ പ്രയോജനകരമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ താഴെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് ലൈറ്റ്, പിന്നെ ബി പില്ലറിൻ്റെ ഏകദേശം അടിഭാഗത്തായി വരുന്ന രണ്ട് ലൈറ്റ്, ഇത് ആറ് ലൈറ്റ് അങ്ങനെയാണ് ഈ സെറ്റിൽ വരുന്നത്. അത് ഒരു ആംബിയൻ ലൈറ്റ് എന്നതിലുപരി നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രയോജനകരമായ ഒരു ലൈറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു കളർഫുള്ളായിട്ടുള്ള മറ്റ് ഒരു ആംബിയൻ ലൈറ്റ് കൂടി ഇതിനകത്ത് ഫിറ്റ് ചെയ്തത്. അത് കളർ ചേഞ്ച് വരുന്ന മൊബൈൽ ആപ്പ് വഴി കളർ ചേഞ്ച് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് അതിലുള്ളത്. ശംഖുമുഖം ക്ഷേത്രത്തിൻ്റെ അലങ്കാര ഗോപുരമാണ് നേരത്തെ ഞാൻ നിന്ന സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടത്. അവിടെ വൈകുന്നേരമായപ്പോഴത്തേക്കും ആൾക്കാരും വാഹനങ്ങളുമൊക്കെ കൂടുതൽ വന്നു തുടങ്ങിയപ്പോൾ ശബ്ദ ശല്യം കൂടുതലായതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറി നിന്നത്. ട്രൈബറിൻ്റെ അക്സസറീസ്, ഇലുമിനേഷനുമായി ബന്ധപ്പെട്ട അക്സസറീസിനെ പറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ പറയുന്നത്. അത് രണ്ട് സെഷനുകളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന് പകൽ അതിൻ്റെ ഫിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, രാത്രിയിൽ അത് എങ്ങനെ പ്രകാശിക്കുന്നുവെന്ന് കാണിക്കുന്ന വീഡിയോയും ഉൾപ്പെടുത്തിയാണ്. അക്സസറീസിലേക്ക് പോകുന്നതിന് മുമ്പ് കാറിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇത് റിനോൾട്ട് ട്രൈബർ RX-ZX വേരിയൻ്റ് ആണ്. ഡിവൽ ടോൺ എക്സ്റ്റീരിയർ, സെഡാർ ബ്രൗൺ കളറിൽ ആദ്യമായി കമ്പനി ഇറക്കിയ വണ്ടികളിൽ ഒന്നാണ്. AMT മോഡലാണ്. സ്കഫ് പ്ലേറ്റിൽ നിന്ന് തുടങ്ങാം. നല്ല ഒരു പ്രീമിയം ലുക്കുള്ള സ്കഫ് പ്ലേറ്റാണ് റിനോ ഒരുക്കി വച്ചിരിക്കുന്നത്. കാണാൻ നല്ല ലുക്കുണ്ട്, അതോടൊപ്പം തന്നെ നല്ല പ്രകാശം രാത്രി സമയങ്ങളിൽ കിട്ടുന്നുമുണ്ട്.
ഇത് മുൻവശത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ആംബിയന്റ് ലൈറ്റിൽ ഒന്നാണ്. സ്റ്റിയറിങ്ങിൻ്റെ താഴെയായിട്ടാണ് ഇതിൻ്റെ സ്ഥാനം. ഇത് കൂടാതെ ഒന്ന് മറുവശത്ത് ഡാഷ്ബോർഡിന് താഴെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നടുവിലത്തെ രണ്ട് ആംബിയൻ ലൈറ്റിൽ ഒന്നാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഡ്രൈവർ സീറ്റിന് അടിയിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ഇടതുവശത്തെ സീറ്റിനടിയിൽ മറ്റൊന്നും കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് സീറ്റിനടിയിൽ തന്നെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രൈബറിലെ രണ്ടാമത്തെ എ സി യൂണിറ്റാണ്. ഇത് ഇടതുവശത്തെ സീറ്റിൻ്റെ അടിയിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഡിക്കിയിൽ ഫിറ്റ് ചെയ്ത രണ്ട് ആംബിയൻ ലൈറ്റുകൾ. സീറ്റുകൾ ഇളക്കി മാറ്റുമ്പോൾ 625 ലിറ്റർ ബൂട്ട് സ്പേസാണ് ട്രൈബറിന് കിട്ടുന്നത്. നല്ല പ്രകാശം ഈ രണ്ട് ലൈറ്റിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ലൈറ്റ്. രണ്ട് ലൈറ്റും രണ്ട് ഭാഗം രണ്ട് സൈഡ് ലൈറ്റാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കളർ ചേഞ്ച് ചെയ്യുന്ന ആംബിയൻ ലൈറ്റാണ്. ഇതിൽ നാല് സ്ട്രിപ്പുകളാണ് ഉള്ളത്. അതിൽ ഒരെണ്ണം ഡാഷ്ബോർഡിനടിയിൽ എ സി കൺട്രോളിന് തൊട്ട് താഴെയും മറ്റൊന്ന് ഡാഷിനടിയിൽ ലെഫ്റ്റ് സീറ്റിൻ്റെ മുമ്പിലായി ഫിറ്റ് ചെയ്തിരിക്കുന്നു. കൂടാതെ രണ്ട് സ്ട്രിപ്പുകൾ പുറകിലത്തെ ഭാഗത്ത് ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും ഉറപ്പിക്കാം. 3M ടേപ്പ് ഉപയോഗിച്ച് എവിടെ വേണമെങ്കിലും ഉറപ്പിക്കാവുന്ന സ്ട്രിപ്പുകളാണ്. പന്ത്രണ്ട് വോൾട്ട് ടെർമിനലിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്.
ഡിഎൽഇ എന്ന ഈ ആപ്പ് വഴിയാണ് നമ്മുടെ ആംബിയൻ ലൈറ്റ് നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ നോക്കുക, കളർ റെഡായി മാറി, ഇപ്പോൾ ഗ്രീനായി മാറി, ഇപ്പോൾ യെല്ലോ ആയി മാറി, ഇപ്പോൾ റെഡായി മാറി, ബ്ലൂ ആയി മാറിയിരിക്കുന്നു, മജന്ത കളറായി. ഇനി മോഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ റെഡ് ഗ്രേഡിയൻ്റ് എന്ന ഒരു മോഡിലാണ് ഇരിക്കുന്നത്. ഇതിനെ ഗ്രീൻ ഗ്രേഡിയൻ്റ് എന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഗ്രീനിൻ്റെ ഗ്രേഡിയൻ്റ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ബ്ലൂ ഗ്രേഡിയൻ്റ് വേണമെങ്കിൽ അതിൽ ടച്ച് ചെയ്താൽ മതി. യെല്ലോ ഗ്രേഡിയൻ്റ് വേണമെങ്കിൽ യെല്ലോയിൽ കൊടുക്കുക. സിയാൻ സെലക്ട് ചെയ്താൽ സിയാൻ കളറിലുള്ള ഗ്രേഡിയൻ്റായി മാറും. അതുപോലെ പർപ്പിൾ ഗ്രേഡിയൻ്റ് കൊടുത്താൽ പർപ്പിൾ ഗ്രേഡിയൻ്റാവും. റെഡ് ഗ്രീൻ ഗ്രേഡിയൻ്റ് കൊടുത്താൽ രണ്ട് കളറിൽ ചേഞ്ച് ചെയ്ത് ഗ്രേഡിയൻ്റ് മോഡിൽ പ്രവർത്തിക്കും. അതുപോലെ തന്നെ റെഡ് ബ്ലൂ ഉണ്ട്, ഗ്രീൻ ബ്ലൂ ഉണ്ട്, പിന്നെ സെവൻ കളർ ഫ്ലാഷ് എന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏഴ് കളറിൽ ഫ്ലാഷ് ചെയ്യുന്ന അവസ്ഥ. ഇനി ഇനി റെഡ് ഫ്ലാഷ് വേണമെങ്കിൽ റെഡിൻ്റെ ഫ്ലാഷിലേക്ക് മാറാം, ഗ്രീൻ ഫ്ലാഷ്, ബ്ലൂ ഫ്ലാഷ്, യെല്ലോ ഫ്ലാഷ്, പർപ്പിൾ ഫ്ലാഷ്, പിന്നെ വൈറ്റ് ഫ്ലാഷുമുണ്ട്. ഇതിൽ സാധാരണ പിന്നീടുള്ളത് ട്രൈ കളർ ഗ്രേഡിയൻ്റ് ആണ്. നമുക്ക് സാധാരണ ഉപയോഗിക്കാവുന്ന ഒരു മോഡാണിത്. മൂന്ന് കളർ, ഗ്രീൻ, ബ്ലൂ, റെഡ്, ഇങ്ങനെ മൂന്ന് കളറിൽ ജമ്പ് ചെയ്യുന്ന ഒരു മോഡലിടുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. സെവൻ കളർ ജമ്പും ഇതേപോലെ തന്നെയുണ്ട്. സെവൻ കളർ ഗ്രേഡിയൻറ്റും ഇതേപോലെയുണ്ട്. ഏഴ് കളറിലായിരിക്കും അപ്പോൾ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ സാവകാശമായിരിക്കും അതിൻ്റെ കളറ് ചേഞ്ച് ആകുന്നത്. നേരെ മറിച്ച് ജമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ജമ്പ് ചെയ്യുന്ന രീതിയിൽ കളറുകൾ മാറിക്കൊണ്ടിരിക്കും. ട്രൈ കളർ ജമ്പ് നോക്കുക, ഇത് ട്രൈ കളർ ജമ്പ്. ഇനി ട്രൈ കളർ ഗ്രേഡിയൻറ്റിൻ്റെ വ്യത്യാസം നോക്കണേ. ഇപ്പോൾ ആ കളറുകൾ ചേഞ്ച് ചെയ്യുന്നത് വളരെ സാവകാശമായിരിക്കും. സാധാരണ ഞാൻ സെറ്റ് ചെയ്ത് വെക്കാറുള്ളത് ട്രൈ കളർ ഗ്രേഡിയൻ്റ് ആണ്. കണ്ണിന് വലിയ ദോഷം ചെയ്യാത്ത രീതിയിൽ മൂന്ന് കളറുകളുടെ ചേഞ്ചാണ് അപ്പോൾ കാണുന്നത്. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ ജമ്പിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. അത്യാവശ്യം പ്രീമിയം നിലവാരത്തിലാണ് ട്രൈബറിൻ്റെ ഇൻറ്റീരിയർ ഒരുക്കിയിരിക്കുന്നത്. അതുകൂടാതെ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്ത ഈ ആംബിയൻ ലൈറ്റും സ്കഫ് പ്ലേറ്റും ഇലുമിനേറ്റഡ് സ്കഫ് പ്ലേറ്റും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ഒരു എസ് യു വിയുടെ ലക്ഷണമൊത്ത ഒരു എസ് യു വിയുടെ നിലവാരത്തിലേക്ക് ഒരു ഫാമിലി കാറായ ട്രൈബർ ഉയരുകയാണ് എന്നാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടും ഒരു പ്രീമിയംനെസ് ഈ വണ്ടിക്ക് ഇല്ല എന്നാരും പറയില്ല. ആ നിലവാരത്തിലാണ് ഇപ്പോൾ ഈ വണ്ടിയെ എല്ലാവരും സമീപിക്കുന്നത്.
കൂടുതൽ ആൾക്കാർക്ക് ട്രൈബറിലേക്ക് താല്പര്യം വരുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ മറ്റ് വാഹനങ്ങളെക്കാളും ട്രൈബറിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ കൂടുന്നുണ്ട്. ട്രൈബറിൻ്റെ പിന്നെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ അതിൻ്റെ മൈലേജ്, അതിൻ്റെ മറ്റ് സൗകര്യം, ഇൻറ്റീരിയർ സൗകര്യങ്ങൾ, ഒരു നല്ല ഫാമിലി കാറാണോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ധാരാളം വരുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടും ട്രൈബറിനെ സംബന്ധിച്ചിടത്തോളം, റിനോയുടെ മറ്റ് വാഹനങ്ങളോടൊപ്പം തന്നെ ട്രൈബറിനെ സംബന്ധിച്ച് നല്ലൊരു ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കഴിഞ്ഞ തവണ നമ്മുടെ ചാനലിൽ ട്രൈബറിൻ്റെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇട്ട വീഡിയോയ്ക്ക് നല്ല സ്വീകരണം ലഭിച്ചു, സന്തോഷം. അതുപോലെ തന്നെ ഇനി ഈ പോസ്റ്റ് ചെയ്യുന്ന ട്രൈബറിൻ്റെ വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന ധാരാളം വീഡിയോസ് വരുന്നുണ്ട്. ഇതിൻ്റെ അക്സസറീസിനെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു വീഡിയോയും ഉടനെ വരുന്നതായിരിക്കും. പിന്നെ ട്രൈബറിലുള്ള യാത്രകൾ എല്ലാം കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതൊരു സഹായമാണ്. അതുകൂടാതെ തന്നെ ഫുഡിൻ്റെയും മറ്റും വീഡിയോസ് വരുന്നുണ്ട്. എല്ലാ വീഡിയോയും കാണുകയും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ്.